നാമസങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ. സന്തോഷത്തോടുകൂടി ആനന്ദത്തോടുകൂടി അല്ലേ ഭഗവാന്റെ പാദത്തിൽ സർവവും സമർപ്പിച്ചത് ഗുരുവാരമാണ്. ഗുരുകൃപ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ച് നമ്മൾ 13-ാമത്തെ അല്ലേ ആണ് 13-ാമത്തെ നമ്മൾ ഭാഗം ആ ശ്ലോകമാണ് നമ്മൾ വായിക്കുന്നത് ദേവിയുടെ അല്ലേ മഹിഷാസുരമർദിനി സ്തവത്തിലെ 13-ാമത്തെ ഭാഗമാണ്. നോക്കാം. അവിരളഖണ്ഡഗളന്മദമേതുര മത്തമദംഗജരാജഗതേ ത്രിഭുവനഭൂഷണഭൂതകലാനിധിരൂപയോനിധിരാജസുതേ ഐ സുതീജനലാലസമാനസമോഹനമന്മദ രാജസുതേ ജയ ജയ ഹേ മഹിഷാസുരമർദിനി രമ്യകപർദിനി ശൈലസുതേ. ദേവിയുടെ മനോഹരമായ മുഖപ്രസാദമാണ് പറഞ്ഞു വരുന്നത്. ആ വിരളഖണ്ഡഗളന്മദമേതുരം മത്തമദംഗജരാജഗതേ ത്രിഭുവനഭൂഷണഭൂതകലാനിധി രൂപപയോനിധിരാജസുതേ ഐ സുതീജനലാലസമാനസ മോഹനമന്മദരാജതേ ജയ ജയ ഹേ മഹിഷാസുരമർദിനി രമ്യകപർദിനി ശൈലസുതേ. ദേവിയുടെ മതയാനകൾ നടക്കുന്നത് പോലുള്ള നടത്തത്തോടു കൂടിയവൾ, പ്രപഞ്ച സൃഷ്ടികളെ മുഴുവൻ ഉൾക്കൊള്ളുന്ന സമുദ്രത്തിൻ്റെ മകൾ, കമദേവൻ്റെ പുത്രിയെപ്പോലെ അതിസുന്ദരി ജടാധാരിണി ഹിമത്പുത്രിയുമായ ദേവി സദാ വിജയിക്കട്ടെ എന്ന് സാമാന്യമായ അർത്ഥം. അവിരള ഖണ്ഡഗളന്മദമേതുര കവിൾത്തടത്തിൽ നിന്ന് അവിരള ഖണ്ഡഗളന്മദമേതുര കവിൾത്തടത്തിൽ നിന്നും തുടർച്ചയായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന മതജലത്തോടുകൂടിയ മത്തമദംഗജരാജഗതേ മത്തമദംഗജ ഗജം ആന മത്തമദംഗജ രാജഗതേ മതയാനകളിൽ മുൻപിട്ടു നിൽക്കുന്ന ആനയെപ്പോലെ പ്രൗഢയും ശക്തയുമായി തൻ്റെ കാൽപാദങ്ങളുടെ ചലനം കൊണ്ട് പ്രപഞ്ചത്തെ വിറപ്പിക്കാൻ പോകുന്ന പറ്റുന്നവളെ പോകുന്നവളെ ത്രിഭുവനഭൂഷണ ഭൂതകലാനിധി ഇല്ലേ. മൂന്നു ലോകങ്ങളെയും ഒന്നുപോലെ, മൂന്ന് ലോകങ്ങളും ഒന്നുപോലെ നിറഞ്ഞു നിൽക്കുന്ന പ്രപഞ്ചജീവികളോടുകൂടിയ പയോനിധി രാജസുതേ സമുദ്രങ്ങളിൽ വച്ച് പയോനിധി പലാഴിയുടെ രാജസുതേ മകളെ, പലാഴി പെറ്റ മകളെ, ത്രിഭുവനഭൂഷണ ഭൂതകലാനിധി. അപ്പോൾ ദേവിയുടെ രൂപം എങ്ങനെയാണ്? മൂന്ന് ലോകങ്ങളെയും ഭ്രമിപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ, അല്ലെങ്കിൽ ശ്രദ്ധയാകർഷിക്കാൻ പറ്റുന്ന തരത്തിൽ മതജലമൊഴുകുന്ന ശ്രേഷ്ഠയായ ആനക്കൂട്ടത്തിൽ മഹാരാജ്ഞി എന്ന പോലെ ശോഭിക്കുന്നവൾ. പിന്നെയോ ത്രിഭുവനഭൂഷണ ഭൂതകലാനിധി മൂന്ന് ലോകങ്ങളും ഒന്നുപോലെ നിറഞ്ഞു നിൽക്കുന്ന പ്രപഞ്ചജീവികളോടുകൂടിയ പാലാഴിയുടെ മകളെ, പാലാഴി മഥനത്തിലാണല്ലോ സർവതുമുണ്ടായത്. അപ്പോൾ പാലാഴി പെറ്റ മകളെ. പിന്നെയോ ഐ സുതീജനലാലസമാനസ മോഹനമന്മധരാജസുതേ
സൗന്ദര്യത്തിലാണെങ്കിൽ മോഹന മന്മഥരാജ സുധേ മന്മഥൻ കാമദേവൻ സുധേ മകളെ സൗന്ദര്യത്തിൽ മൂന്ന് ലോകങ്ങളിൽ ആരും വെല്ലാനില്ലാതെ കാമദേവന്റെ പുത്രയ്ക്ക് സമമായവളെ. ജയ ജയ ഹേ മഹിഷാസുരമർദിനി. അങ്ങനെയുള്ള ഭഗവതി ജയിച്ചാലും രമ്യ കപർ രമ്യ കപർദിനി ജടയോടുകൂടിയവളെ രമ്യ കപർദിനി ശൈലസുതേ. അപ്പോ ഇതില് ദേവിയുടെ ആ നടപ്പ്, ദേവിയുടെ സൗന്ദര്യം, ദേവിയുടെ അമൂല്യത, പലാഴിയുടെ മകളാണെന്നും പലാഴി പെറ്റ മകളാണെന്നും കാമദേവ സുത സമാനയാണെന്നും കാമദേവന്റെ സൗന്ദര്യത്തിൽ കാമദേവന്റെ മകൾ തന്നെയാണെന്നും, പിന്നെയോ നടപ്പ് സാധാരണ രീതിയിൽ ആ ഭഗവതിയുടെ സൗന്ദര്യം ഇതൊക്കെ പറഞ്ഞു വയ്ക്കുന്ന ഭഗവതിയുടെ സൗന്ദര്യത്തിൻ്റെ പൊലിമ പറയാനാണ്. അത്രയ്ക്ക് പ്രൗഢയാണ് ഭഗവതി ഇല്ലേ. സാധാരണ രീതിയിൽ ദേവിയുടെ നടത്തം വർണ്ണിക്കുമ്പോൾ, അല്ലെങ്കിൽ രാജകന്യകമാരുടെ നടത്തം വർണ്ണിക്കുമ്പോൾ അന്നനടയും ഗജരാജനടയും ഒക്കെയാണ് സാധാരണ പ്രയോഗിക്കാറ്. ദേവിക്കും ആ നടത്തം സർവഥാ യോജിക്കുന്നു എന്ന് മാത്രമല്ല, ദേവിയുടെ ബാഹ്യ സൗന്ദര്യം ഭക്തനെ ബാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും ബാധിക്കും എന്ന് വേണ്ടേ പറയാൻ അല്ലേ. സർവാംഗസുന്ദരിയായ അമ്മയെ നമ്മൾ നമസ്കരിക്കുമ്പോൾ നമുക്ക് മനസ്സിലുണ്ടാകുന്ന ഒരു ആനന്ദം. അപ്പോൾ ഈ ശ്ലോകം നമ്മൾ മനസ്സിൽ വായിക്കുമ്പോൾ, ഈ ഭാഗം നമ്മൾ മനസ്സിൽ വായിക്കുമ്പോൾ അല്ലേ, അത്രയും പ്രൗഢയായ തലയെടുപ്പുള്ള ഇല്ലേ മത്തമടങ്കജ രാജഗതേ എന്ന് പറയുന്ന രീതിയിൽ അത്രയും തലയെടുപ്പോടുകൂടിയ പ്രൗഢയായ പാലാഴിയുടെ മകളായ അമൂല്യത്തിലും അമൂല്യങ്ങളായതൊക്കെ വിരിയുന്ന പാലാഴിയിലെ മകളായ പാലാഴിയുടെ മകളായ കാമദേവന് സൗന്ദര്യത്തിൽ കാമദേവ സുതയായ ആ ഭഗവതി സദാ ജയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് അടുത്ത ശ്ലോകം, ശ്ലോകം എന്ന് പറയുന്നില്ല, 14-ാമത്തെ ഭാഗം നമുക്ക് നോക്കാം. കമലദലാമലകോമളകാന്തികലാകലിതാമല ഭാലതലേ സകലവിലാസകലാനിലയക്രമകേളിചലത്കല ഹംസകലേ അളികുലസങ്കുലകുവലയമണ്ഡലമൗലിമിള ബകുളാളിമുലേ ജയ ജയ ഹേ മഹിഷാസുരമർദിനി രമ്യകപർദിനി ശൈലസുതേ. കമലദലാമലകോമളകാന്തികലാകലിതാമല ഭാലതലേ സകലവിലാസകലാനിലയക്രമകേളിചലത്കലഹംസകലേ അളികുല സങ്കുല കുവലയ മണ്ഡല മൗലിമിള ബകുളാളികുലേ ജയ ജയ ഹേ മഹിഷാസുരമർദിനി രമ്യകപർദിനി ശൈലസുതേ. നമ്മൾ ദേവിയെ വർണ്ണിക്കുകയാണ് ഇല്ലേ. പരിശുദ്ധമായ താമരപ്പൂവിൻ്റെ വിശേഷം കലർന്ന നെറ്റിത്തടം, താമരപ്പൂ പോലെ മനോഹരമായ ആ ഇളം പിങ്ക് നിറത്തിൽ ദേവിയുടെ നെറ്റിത്തടം, പിന്നെയോ നെറ്റിത്തടത്തോടും ലാസ്യവിലാസങ്ങൾ ക്രമീകരിച്ച ഹംസചലനങ്ങളെ നിസാരമാക്കുന്ന ചലനത്തോടും ഇല്ലേ, നർത്തകിമാരുടെ ചലനങ്ങളെക്കാൾ മനോഹരമായ ചലനങ്ങളോടുകൂടിയവളും ഇല്ലേ. ദേവിയുടെ കണ്ണൊക്കെ ഒന്ന് നീങ്ങുമ്പോൾ ഇങ്ങനെ ദേവി ഇല്ലേ ഒന്ന് നീങ്ങുമ്പോൾ മൂന്ന് ലോകവും ദേവിയുടെ കണ്ണുകളിൽ മറയുന്നു എന്നാണ് ഇല്ലേ. മധുരമനോജ്ഞമായ ചലനങ്ങളോടുകൂടിയവളും പിന്നെയോ ഹംസനിസാ ശരീരത്തോടും വണ്ടുകളാൽ ചുറ്റപ്പെട്ട കരിങ്കോവളം ശോഭിക്കുന്നത് കണ്ണുകളോടും കൂടിയ ജടാധാരിണി, വണ്ടുകളാൽ ചുറ്റപ്പെട്ട ദേവിയുടെ എന്താ കണ്ണുകൾ കാണുമ്പോൾ താമരപ്പൂവുകളാണോ എന്ന് ഭ്രമിച്ച് അതിനു ചുറ്റും ഇങ്ങനെ ബഹളാളി മുഖം വണ്ടുകൾ
ചുറ്റപ്പെട്ട വണ്ടുകളാൽ ചുറ്റപ്പെട്ട കരിങ്കോവളം പോലെ ശോഭിക്കുന്ന കണ്ണുകളോടുകൂടിയ ജടാധാരിണിയായ ഹിമവത് പുത്രിയായ മഹിഷാസുരമർദിനി സദാ ജയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആ വാക്കുകൾ നോക്കിയാൽ നമുക്കറിയാം അല്ലേ. കമലദല മലകോമളകാന്തി, താമര ഇതൾ പോലെ, കമലം താമര, ദളം ദളം തന്നെയാണ് ഇതള എന്നുള്ള അർത്ഥത്തിൽ. കോമളകാന്തി, മനോഹരമായ ഐശ്വര്യം. കമലദല മലകോമളകാന്തി കലാകലിത മലഭാലതലേ, കലാകലിതാമല ഭാലതലേ, ഭാലം നെറ്റിത്തടവിലെ, മനോഹരമായ പ്രകാശത്തോടുകൂടി അതിസുന്ദരമായ നെറ്റിത്തടത്തിൽ. സകല വിലാസ കല, മുഴുവൻ ലാസ്യവിശേഷങ്ങളും ക്രമമായി ഉൾക്കൊള്ളുന്ന ചലനവിശേഷങ്ങളുള്ള ഉദാത്തമായ നിലയക്രമകേളി, കേളി കളി എന്നുള്ള അർത്ഥത്തിൽ ഇല്ലേ. അപ്പോൾ ചലനവിശേഷങ്ങളോടുകൂടിയ ഉദാത്തമായ ശരീര സൗന്ദര്യത്തോടുകൂടിയവളേ. ചലത്കല ഹംസകലേ, ചലത്കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാസ്യവിശേഷങ്ങളോടുകൂടിയ ഹംസ സൗന്ദര്യത്തെ ആവാഹിക്കുന്നവളെ. ചലത്കല ഹംസകലെ, ഈ സൗന്ദര്യം ഈ അരയന്നത്തിൻ്റെ നട പോലെ എന്നൊക്കെ നമ്മൾ പറയാമെന്നുള്ള ആ സൗന്ദര്യത്തെ ആവാഹിക്കുന്നവളെ. അളികുല അളികുല സങ്കുല, അളികുല സംകുല, വണ്ടുകളാൽ ചുറ്റപ്പെട്ട കരിങ്കൂവള കൂട്ടം. അളികുല സങ്കുല കുവലയ മണ്ഡല മൗലിമിളദ്ബകുളാളികുലേ, മൗലിമിളദ്ബകുളാളികുലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുത്ത കുറുനിരകളാൽ ചുറ്റപ്പെട്ട് വിലസിക്കൊണ്ടിരിക്കുന്ന കണ്ണുകളോടുകൂടിയവളെ എന്ന് സാമാന്യാർത്ഥം. അപ്പോൾ ആദ്യത്തതിൽ ദേവിയുടെ നടത്തവും പാലാഴിയുടെ മകളാണെന്നും കാമദേവൻ്റെ മകളാണെന്നും പറഞ്ഞു വച്ചിട്ട് ഇവിടെ ദേവിയുടെ നെറ്റിത്തടം താമരപ്പൂവ് പോലെ സ്നിഗ്ധമാണ്, മനോഹരമാണ്, എന്നിട്ടോ താമരപ്പൂവ് പോലെ നെറ്റിത്തടം മാത്രമല്ല പിന്നെയോ കണ്ണുകൾ, മനോഹരങ്ങളായ കണ്ണുകൾ, അതെങ്ങനെയുള്ള കണ്ണുകൾ, ബഹുളാളികുലേ, ഇങ്ങനെ, അതായത് വണ്ടുകളാൽ ചുറ്റപ്പെട്ട കരിങ്കോവള പൂവുകളെന്നുള്ള ധ്വനിയിലെ കണ്ണുകൾ, മനോഹരമായ ദേവിയുടെ കണ്ണുകളെയും പറഞ്ഞ് ദേവി ജയിക്കട്ടെ. പിന്നെയോ അതിനിടയിലെ രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞു ഇല്ലേ. കമലദ കമ കമലദല മലകോമളകാന്തി കലാകലിത മലഭാലതലേ സകല വിലാസ കലാ നിലയക്രമ കേളി ചലത്കല ഹംസകലേ. ഹംസകലെ, ഹംസകലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അതിനപ്പുറം പറയാനില്ല, അത്രയും സൗന്ദര്യത്തെ ആവാഹിച്ചവളെ എന്ന് പറഞ്ഞിട്ട് കമലദലാമല കോമളകാന്തി കലാകലിതാമലഭാലതലേ സകല വിലാസ കലാ നിലയക്രമ കേളി ചലത്കല ഹംസകലേ. അളികുള സങ്കുല കുവലയ മണ്ഡല മൗലിമിളദ്ബകുളാളികുലേ ജയ ജയ ഹേ മഹിഷാസുരമർദിനി രമ്യകപർദിനി ശൈലസുതേ. അപ്പോൾ എന്തുകൊണ്ടാണ് ദേവിയുടെ നെറ്റിത്തടം അത്ര മനോഹരമായത്? രക്തപ്രസാദം ഉള്ളതുകൊണ്ടാണ് ദേവിയുടെ നെറ്റിത്തടം ഇത്രയും ചുവപ്പ് നിറം വന്നതല്ലേ. അതുകൊണ്ട് ചെന്താമരയോടും കണ്ണുകൾ സ്വതവേ കറുത്തതും കുറുനിരകളാൽ ചുറ്റപ്പെട്ടതും കൂടുതൽ കറുത്തു എന്ന് തോന്നിപ്പിക്കുന്നതുമായതിനാൽ കരിങ്കോവള പൂവിനോട് ഉപമിച്ചിരിക്കുകയാണില്ലേ. ദേവിയുടെ വിലാസ ചേഷ്ടകളെക്കുറിച്ചാണെങ്കിൽ ദേവി ഹംസത്തെ പോലെയാണെന്നാണ് പറയുക ഇല്ലേ. അതുകൊണ്ടല്ലേ എത്ര പേരെയാണ് ഇല്ലേ, എത്ര പേരെയാണ് ദേവിയുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ചത് അസുരവർഗത്തിൽ ഇല്ലേ. അവർക്കൊക്കെ ദേവി മോക്ഷം കൊടുക്കുകയും ചെയ്തു. ഹംസവധത്തിന് നമ്മൾ ഹംസ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഹംസ ഗായത്രി എന്ന് പറയുന്ന ഒരു ഗായത്രി കൂടി നമ്മൾ ഓൾറെഡി പറഞ്ഞു തന്നു, നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ഹംസ ഗായത്രി എന്നുള്ളത് ഇല്ലേ. സോഹം ഹംസ എന്നീ മന്ത്രങ്ങളെ ആവർത്തിച്ചാവർത്തിച്ച സിദ്ധി നേടുന്ന മഹർഷി ശ്രേഷ്ഠന്മാരുടെ മുന്നിൽ ദേവി ഹംസമായി അവതരിക്കുകയും തത്വോപദേശം ചെയ്യുകയും ചെയ്യുന്നതുണ്ടായിട്ടുണ്ട് ഇല്ലേ. ഹംസപദം എന്ന് പറഞ്ഞിട്ട് വെറും സൗന്ദര്യമെന്ന് മാത്രം പറയാതെ സോഹം ഹംസ എന്ന് പറയുന്ന എന്ന മന്ത്രം ജപിച്ച, മന്ത്രസിദ്ധി നേടിയ ഋഷിമാരുടെ മുന്നിൽ ദേവി ഹംസമായി അവതരിച്ച കഥ ഭാഗവതത്തില് ദേവി ഭാഗവതത്തിനകത്ത് പറയുന്നുണ്ടല്ലേ. പ്രപഞ്ചസൃഷ്ടാവായ ബ്രഹ്മാവിൻ്റെ പ്രപഞ്ചസൃഷ്ടിയുടെ വാഹനമാണ് ഹംസം. സരസ്വതീദേവിക്കും ഹംസം തന്നെയാണ് വാഹനമായിട്ടുള്ളത് ഇല്ലേ.
മന്ത്രങ്ങളെ പ്രതിനിധീകരിക്കുന്നതും കുണ്ടലിനിയെ പ്രതിനിധീകരിക്കുന്നതും ഹംസമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റില്ല. അതുകൊണ്ട് ഹംസവാഹന ദേവി എന്ന സരസ്വതിയെ പറയുമ്പോൾ ജ്ഞാനത്തിൻ്റെ രൂപമാണ് ഹംസം അല്ലേ. ഹംസത്തിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലും വെള്ളവും കൊണ്ടുവച്ചാൽ വെള്ളത്തെ വേർതിരിച്ച പാലിനെ കുടിക്കാനുള്ള കഴിവുണ്ടാകുന്നതാണ് പണ്ഡിതമതം, ആചാര്യമതം. അതുപോലെ തെറ്റും ശരിയിൽ നിന്ന് ശരിയെ ഉൾക്കൊള്ളാനുള്ള ഒരു ധൈര്യമാണ് ഹംസം, ആ കഴിവാണ്. അപ്പോൾ നമുക്കും ഹംസവാഹിനിയായ ദേവിയെ സ്മരിക്കുമ്പോൾ ഇല്ലേ ഇങ്ങനെ അപകടങ്ങളുടെ മുതലക്കുഴികൾ നിറഞ്ഞിരിക്കുന്ന, ഇങ്ങനെ എന്താ പറയുന്നത്, ഇങ്ങനെ ചുറ്റും അപകടങ്ങളും എന്താ പറയുന്നത് നമ്മളെ വിഴുങ്ങാൻ ഗ്രസ്തമായിരിക്കുന്ന ഒരുപാട് പതിയിരിക്കുന്ന കണികളിൽ നിന്നൊക്കെ എങ്ങനെയാണോ ഹംസം വെള്ളത്തിൽ നിന്നോ പാല് വേർതിരിച്ച് കുടിക്കുന്നത്, അതുപോലെ നമുക്കും അതിനുള്ള ബുദ്ധി വൈരാഗ്യങ്ങൾ ഉണ്ടാകട്ടെ, ജ്ഞാന ബുദ്ധി വൈരാഗ്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥന കൂടിയാണിത് അല്ലേ. ഭാരതത്തിൻ്റെ വടക്ക് മാനസ സരോവരത്തിൽ മാത്രമാണ് ഹംസങ്ങൾ പ്രത്യക്ഷപ്പെടാറ് എന്നുള്ളതാണ് വിശ്വാസം ഇല്ലേ. അതായത് മാനസ സരോവരം എന്ന വാക്കിന് മനസ്സാകുന്ന സരോവരം എന്നും കൂടി അർത്ഥമുണ്ട്. മനസ്സിലാണ് ഈ ജ്ഞാന ബുദ്ധി വൈരാഗ്യങ്ങളൊക്കെ ഉണ്ടാവേണ്ടുന്നത് ഇല്ലേ, ഉണ്ടാകുന്നത് എന്ന് സാമാന്യ ഭാഷ മനസ്സിലാകുന്നുണ്ടോ ഇല്ലേ. അതാണ് ആ രണ്ട് ശ്ലോകങ്ങളുടെയും കൂടിയുള്ള സാമാന്യ അർത്ഥം ഇല്ലേ. കമലദലാമലകോമളകാന്തികലാകലിതാമലഭാലതലേ സകലവിലാസകലാനിലയക്രമകേളിചലത്കലഹംസകലേ അളികുലസങ്കുലകുവലയമണ്ഡലമൗലിമിളദ്ബഗുളാളികുലേ ജയ ജയ ഹേ മഹിഷാസുരമർദിനി രമ്യകപർദിനി ശൈലസുതേ എന്ന് പറഞ്ഞ് ഭഗവാന്റെ പാദത്തിൽ നമ്മൾ ഈ രണ്ട് ശ്ലോകങ്ങളും സമർപ്പിക്കുമ്പോൾ സർവഭാഗ്യങ്ങളും ഭഗവാൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഹരി 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 ബോൾ. രാധേ 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 ശ്യാം.